ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് സിനിമാ നിർമ്മാതാവും MLA-യുമൊക്കെ ആയ മഞ്ജലാംകുഴി അലിക്ക്. ഇന്ത്യൻ നിർമ്മിതവും വിദേശ നിർമ്മിതവുമായ നിരവധി വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള ഇദ്ദേഹത്തിന് വാഹനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ കൂടിയുണ്ട്. ഇദ്ദേഹം തികഞ്ഞ ഒരു ബെൻസ് പ്രേമി കൂടിയാണ്. പഴയ കാലത്ത്, അതായത് ഒരു 84-നൊക്കെ മുമ്പേ ഞാൻ സാധാരണ അംബാസഡർ കാറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്ന് അതായിരുന്നല്ലോ കേരളത്തിൽ ഏക അവൈലബിൾ പിന്നെ വണ്ടി, അതേപോലെ തന്നെ ജീപ്പും, മഹീന്ദ്ര ജീപ്പ്. പിന്നെ സീറ, അതായത് ടാറ്റയുടെ ഒരു വാഹനം ഇറങ്ങിയപ്പോൾ സീറ എന്ന് പറഞ്ഞ ആദ്യത്തെ വാഹനം ഇറങ്ങി. ആ സമയം മുതലാണ് ഞാൻ കുറച്ചുകൂടി പിന്നെ ഹൈറ്റുള്ള വാഹനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഇതുവരെ ഞാൻ സാധാരണഗതിയിൽ കുറച്ച് പാസഞ്ചർ കാറല്ല, ഇതേപോലുള്ള പിന്നെ വണ്ടികളാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ സീറ ഉണ്ട്, അതിനുശേഷം സഫാരി കുറേ കാലം ഉപയോഗിച്ചു, അതിനുശേഷം പിന്നെ സ്കോർപ്പിയോ, ഇപ്പോൾ രണ്ടാമത്തെ സ്കോർപ്പിയോയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത്രയും കാലം ഈ സീറ ഇറങ്ങിയതിന് ശേഷം പാസഞ്ചർ കാറിലേക്ക് ഞാൻ പോയിട്ട് തന്നെ ഇല്ല. കാറുകളോട് എനിക്ക് പൊതുവേ പഴയ കാലത്തൊക്കെ ഭയങ്കരമായ പിന്നെ സ്നേഹം, അത് പിന്നെ സ്വന്തമാക്കണം എന്നുള്ള, നല്ലൊരു വണ്ടി കാണുമ്പോൾ സ്വന്തമാക്കണം എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ കാലം മാറിയപ്പോൾ അതുകൊണ്ട് കുറേ പിന്നെ കുറേ വാഹനങ്ങൾ ഉപയോഗിച്ചു. പിന്നെ മാത്രമല്ല, ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ആകുമ്പോൾ അത്രയധികം ലക്ഷ്വറിയസ് വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള സന്ദർഭങ്ങളൊന്നുമില്ല. പൊതുവേ വാഹനങ്ങളോട് എനിക്ക് വളരെ താല്പര്യമുള്ള ആളാണ് ഞാൻ. സാധാരണഗതിയിൽ ട്രാവൽ കംഫർട്ടിനാണ് ഞാൻ സാധാരണ പിന്നെ ഒരു പ്രിഫറൻസ് കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാഹനങ്ങളൊക്കെ സെലക്ട് ചെയ്യാറ്. പിന്നെ അത് മാത്രമല്ല, ഒരു പവർ, നമ്മളതിൽ പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരു പവർ, ഒരു കംഫർട്ട്, അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി. ഇപ്പം വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളാണ്, എന്തെങ്കിലും ചെറിയൊരു ആക്സിഡൻ്റ് ഒന്ന് സംഭവിച്ചാൽ നമുക്കൊന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു കംഫർട്ട്, ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന വാഹനങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ മിക്കവാറും എല്ലാ ഇന്ത്യൻ അതുപോലെ തന്നെ വിദേശ നിർമ്മിത വാഹനങ്ങളും ഉപയോഗിച്ച ഒരാളാണ്. എനിക്ക് വീണ്ടും വീണ്ടും ഓടിക്കണമെന്നും അതിൽ യാത്ര ചെയ്യണമെന്നും അത് ഓൺ ചെയ്യണമെന്നുള്ളൊരു വാഹനം എനിക്കുള്ളത് ബെൻസ് പിന്നെ വാഹനങ്ങളാണ്. ബെൻസ് 240 വളരെ വലുതല്ല, സാധാരണഗതിയിൽ 240 ആ ഒരു റേഞ്ചിലുള്ള വാഹനങ്ങൾ, അത് ഓടിക്കാനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ വെഹിക്കിൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനിപ്പോൾ സ്ഥിരമായി രണ്ട് പ്രാവശ്യം ഒരേ വാഹനം വാങ്ങുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനോടാണ് ഇരിക്കാൻ നമുക്ക് താല്പര്യം. ഇപ്പോൾ സ്കോർപ്പിയോ ആണ്, പക്ഷേ സ്കോർപ്പിയോയുടെ ഇപ്പോഴത്തെ ഈ മോഡൽ കുറച്ചുകൂടി പിന്നെ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ യാത്രക്കുള്ളൊരു കംഫർട്ട് പിന്നെ പഴയ മോഡലിൻ്റെ അത്ര ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു വാഹനത്തിനൊരു ഫാൻസി നമ്പർ നിർബന്ധമായും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ആ ചെല്ലുന്ന സമയത്ത് വല്ല ഫാൻസി നമ്പറും അവൈലബിൾ ആണെങ്കിൽ അതിന് ചെറിയ ഫീസ് പിന്നെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ നമ്പർ എടുക്കാറുണ്ട്. ഇപ്പം പിന്നെ ഇതേപോലുള്ള 32 32 ഇപ്പോൾ കിങ് എന്ന പടത്തിൽ എൻ്റെ അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു അംബാസഡർ കാറായിരുന്നു. അതിന് 229 എന്നായിരുന്നു ആ പിന്നെ നമ്പറിൻ്റെ. അത് ഭയങ്കരമായി ക്ലോസപ്പിൽ പലപ്പോഴും ഈ സ്ക്രീനിൽ വരുന്നതുകൊണ്ട് ആ നമ്പറിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതേ നമ്പർ ഉപയോഗിച്ച് ഞാൻ വേറൊരു വാഹനം പിന്നെ കുറച്ചാലും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പിന്നെ ഇത് നല്ല അവൈലബിൾ ആയിട്ട് വല്ല ഫാൻസി നമ്പർ ഉണ്ടെങ്കിൽ അതെടുക്കും. അതല്ലാതെ ചില ആൾക്കാരുടെ രജിസ്റ്റർ ചെയ്യാൻ കുറേ കാലം താമസിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, എത്ര എമൗണ്ട് പിന്നെ നമ്മുടെയൊക്കെ ലേലം വിളിച്ച് വലിയ വലിയ എമൗണ്ടുകളൊക്കെ, അങ്ങനെ ഒരു രീതിയിലേക്ക് പിന്നെ ഞാൻ പോകാറില്ല. ഒരു പൊതുപ്രവർത്തകൻ സ്ഥിരമായി സാധാരണ ഓട്ടോറിക്ഷയിലും സൈക്കിളിലും അല്ലെങ്കിൽ ചെറിയ കാറിൽ പോകണം എന്നുള്ള ഒരാളല്ല ഞാൻ, അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കണം എന്ന് പിന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാറിൽ പോകുന്നത് കൊണ്ട് നമ്മളെ ഇമേജിന് കോട്ടം തട്ടുന്നുള്ള ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ എൻ്റെ എല്ലാ ആൾക്കാർക്കും എന്നെ അറിയാം. ഞാൻ പിന്നെ സ്ഥിരമായി പല കാറിലും മാറി മാറി പോകാറുണ്ട്. പക്ഷേ മണ്ഡലത്തിൽ പിന്നെ സ്ഥിരമായിട്ട് പോകുമ്പോൾ മിക്കവാറും ചെറിയ വാഹനങ്ങളാണ് ഉപയോഗിക്കുക, അത് കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇമേജ് പോകുന്നുള്ളൊരു പേടി കൊണ്ടല്ല ഞാൻ ചെറിയ കാർ ഉപയോഗിക്കാറ്. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയത് ദുബായിൽ വെച്ചാണ്. അന്ന് ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ വെച്ചിട്ടായിരുന്നു. പക്ഷേ മാസത്തിൽ ശരിക്കും പഠിച്ചത് ഇവിടെ നാട്ടിൽ വന്ന് ഒരു വാഹനം വാങ്ങിയതിന് ശേഷമാണ് പഠിക്കുക ചെയ്തത്. പിന്നെ അന്ന് അംബാസഡറിലായിരുന്നു ഇവിടെ പഠിച്ചിരുന്നത്. പഴയ അവിടെ പഠിച്ച മസ്റ്റ ചെറിയൊരു പിന്നെ കാറിൽ പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് എനിക്ക് ഒരുപാട് താല്പര്യമുള്ളൊരു സംഗതി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റി.
അല്ലാതെ ഒരു പിന്നെ ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോയിട്ടല്ല നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടുന്ന് മദ്രാസിലേക്കൊക്കെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട്. ഊട്ടിയിൽ നിന്നൊക്കെ ഷൂട്ടിങ്ങുള്ള സമയത്ത് എൻ്റെ പിന്നെ വാഹനം ഓടിച്ചുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് വേറെ ആരും വാഹനത്തിലില്ലാതെ മിഡ് നൈറ്റിനൊക്കെ ഈ ചുരമൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അന്നൊക്കെ ഒരു ത്രില്ലായിരുന്നു, എത്രയും ഡ്രൈവ് ചെയ്യുക, എവിടെയും പോവുക. പിന്നെ മദ്രാസിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വാഹനം ഓടിച്ച് പല പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഇപ്പം ഞാൻ അധികം ഡ്രൈവ് ചെയ്യാറില്ല, കാരണം പിന്നെ ഡ്രൈവിങ്ങും അതുപോലെ നമ്മുടെ ആലോചനയും നമ്മുടെ മറ്റുള്ള എല്ലാം കൂടി ഇപ്പം നടക്കാത്തത് കൊണ്ട് ഡ്രൈവിംഗ് വേറൊരാളെ മാന്യമായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര സ്പീഡിലായിരുന്നു അന്ന് പോയിരുന്നത്. പക്ഷേ ചില ഭാഗങ്ങളിൽ ചില സമയങ്ങളൊക്കെ സ്ലോ ആയിട്ട് മുന്നേ പോകാറുണ്ട്. പക്ഷേ ഞാനൊരു പാസഞ്ചർ എന്നുള്ള നിലയിൽ എനിക്ക് ഇഷ്ടം, ഞാൻ അല്ലെങ്കിൽ ആ ഡ്രൈവ് ഇത് യാത്ര ഞാൻ എൻജോയ് ചെയ്യുക, അധികം സ്പീഡിൽ പോകാത്ത ഒരു ആവറേജ് സ്പീഡിൽ പോകുന്ന എല്ലാം പിന്നെ ശ്രദ്ധിച്ചും ഇതുകൊണ്ട് പോകുന്ന ഒരു പിന്നെ ഡ്രൈവർ കൂടെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ കൂടുതലും പിന്നെ എൻജോയ് ചെയ്യുന്നത്. നല്ല മ്യൂസിക് വെക്കും ഞാൻ, നല്ല ശബ്ദത്തിൽ മ്യൂസിക് വെക്കും. ഒറ്റയ്ക്ക് വരുമ്പോൾ വളരെ ശബ്ദത്തിൽ മ്യൂസിക് വെക്കും. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പിന്നെ ജേണിയാണ്. പലപ്പോഴും അങ്ങനെ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നല്ലപോലെ മ്യൂസിക് വെച്ച് യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സംഗതിയാണ്. എല്ലാ ജേണിയും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഇനി എൻ്റെ മനസ്സിലുള്ള ഒരു ജേണിയും ഒരു വാഹനം എന്നുള്ളത് നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെ തന്നെ പിന്നെ 4-ട്രാക്ക് അല്ലെങ്കിൽ 6-ട്രാക്ക് പിന്നെ റോഡുകൾ, പിന്നെ ബെൻസിൻ്റെ ഒരു 2-ഡോർ ഒരു കൂപ്പെ ഇവിടെ പിന്നെ നമുക്ക് ആ അതിൽ ഭയങ്കരമായി മ്യൂസിക്കൊക്കെ വെച്ച് രാത്രി പോകാനുള്ള ഒരു തോന്നലും മനസ്സിലുണ്ട്. അതുപോലെ എല്ലാ പിന്നെ നമ്മളെ കേരളത്തിൽ തന്നെ 4-ട്രാക്ക് റോഡുകൾ അല്ലെങ്കിൽ 6-ട്രാക്ക് റോഡുകൾ സൗകര്യമായി വലിയ മറ്റുള്ള പിന്നെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നല്ല മ്യൂസിക്കൊക്കെ വെച്ച് ഒരു കൂപ്പെ ബെൻസിൽ പോകാമെന്നുള്ളതിൻ്റെ ഒരു 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 സ്വപ്നമാണ്. ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു കാറാണ്. 1982 മുതൽ ഈ 84 മുതൽ ഈ കാർ എൻ്റെ പിന്നെ കൂടെ ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ഒരു കോസ്റ്റ്ലി കാർ എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോഴും ഞാൻ വളരെ ഭംഗിയായി എല്ലാ പിന്നെ ഇതും വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നുണ്ട്. അത് ഞാൻ ഇതിൽ യാത്ര ചെയ്യാറില്ല എപ്പോഴും, വല്ല തകരാറുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിങ്ങനെ ഒരു ഇപ്പോഴും ഇങ്ങനെ വീട്ടിൽ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. സി ക്ലാസ് ബെൻസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന CLK എന്ന കൂപ്പ കാണുക ഒരു ഇടവേളയ്ക്ക് ശേഷം.